ഹായ് ഗൈസ്, ഫ്യൂസ്എച്ച്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പുതിയ ഗോപ്രോ കിട്ടിയ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ നെയ്യാറ്റിങ്ങര വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മെയിൻ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലൊന്ന് കയറി ഒന്ന് കറങ്ങി വരിക. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരള തമിഴ്നാട് ബോർഡർ ഭയങ്കര രസമാണ്. ഭയങ്കര രസമെന്ന് വെച്ചാൽ അടിപൊളിയാണ്. നിങ്ങൾ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഞങ്ങൾക്ക് ഇവിടുന്ന് വളരെ അടുത്താണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിങ്ങനെ ഒന്ന് കറങ്ങി വരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടെയ്ൻമെൻറ്റ് സോണ് എവിടെയാണെന്നൊന്നും ഞങ്ങൾക്ക് വലിയ പിടിയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് കറങ്ങി വരാം എന്നാണ് പ്ലാൻ. ഇപ്പോൾ എൻ്റെ കൂടെ ഗിരീഷ് ഉണ്ട്. ഏ ഗിരീഷ, നമ്മളിപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 6-7 മാസമല്ലേ നമ്മൾ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ പിന്നെ എങ്ങോട്ടും പോയിട്ടില്ല. കാരണം എങ്ങോട്ടും പോകാനില്ല. നമ്മൾ സൈക്കിൾ എടുത്ത് ഇറങ്ങുമ്പോൾ തന്നെ ഓരോരുത്തർ എല്ലുമ്പോഴും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം പോകുന്ന സ്ഥലം സർപ്രൈസാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഉണ്ടോ നോക്കിയിട്ട് നമ്മൾ ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ. ഗൈസ്, ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഇവിടെ ഒരു കൊറ്റിയാർ മംഗലം എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. ഇതുണ്ട് ഈ അമ്പലം കണ്ട. ഇവിടെ വേറൊരു സംഭവം ഞാൻ കാണിക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ട, ഇതാണ് ഇത്രയും വലിയൊരു കിണ്ടി. ഇതിലിവിടെ ഒരു പൈപ്പും ഉണ്ട് കണ്ട. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ പോവുകയാണ്. അവിടെ എത്തിയിട്ട് ഞാൻ പറയാം ആ സ്ഥലം ഏതാണെന്ന്. ഇതുണ്ടോ, നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രി. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. അപ്പോൾ നമുക്ക് ഇവിടെയാണ് എൻട്രി. നമ്മളൊന്ന് ചോദിച്ചു നോക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചിത്തറാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വളരെയധികം വിഷമമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് ഇവിടെ വന്നിട്ട് ഇത് കണ്ട നല്ല കിടില സ്ഥലമാണ്. കാരണം ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോൾ 1-ാം തീയതി തൊട്ട് ഇവിടെ ആളെ കയറ്റി വിടും, ഓപ്പൺ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് 31st വരെ അവർ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഭയങ്കരധികം വിഷമത്തിലാണ്. എന്തായാലും നെക്സ്റ്റ് ടൈം നമ്മൾ ഈ 31st കഴിഞ്ഞിട്ടെങ്കിലും ഇവിടെ വന്ന് മസ്റ്റ് ആയിട്ട് ഇത് ഷൂട്ട് ചെയ്തിരിക്കും. കാരണം ഇത് ഗംഭീര സ്ഥലമാണ്. ഇത് കണ്ട ഒരുപാട് ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് പോയി. കാരണം വെച്ചാൽ വെഡ്ഡിങ് കപ്പിൾസൊക്കെ വന്ന് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. അപ്പോൾ മറ്റൊരു ദിവസം ഞങ്ങളിവിടെ വരുന്നതായിരിക്കും. ഇതിൻ്റെ മുഴുവൻ സാധനവും കയറി എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ പോകുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തായാലും കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ ചേട്ടൻ്റെ അടുത്ത് ഒരുപാട് കാല് പിടിച്ച് നോക്കി. എന്നിട്ട് നടക്കില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി അടുത്ത് ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് അപ്പോൾ അതിലേക്ക് പോവാണ്.
കഴിച്ചപ്പോ നേരത്തെ നമ്മള് ചിതറാല് പോയിട്ട് നമുക്ക് കേറാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലം നോക്കി പോവാണ്, പത്മനാഭപുരം പാലസ്. അപ്പൊ ആ പോകുന്ന വഴിയാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്, നമ്മള് പത്മനാഭപുരം പാലസ് പോകുന്ന വഴിയാണ്. അപ്പൊ നമുക്ക് അവിടെ ഓപ്പൺ ആണോന്ന് നോക്കാം, എങ്കിൽ നമുക്ക് അവിടുത്തെ കുറച്ച് പരിപാടികൾ, അവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് വരാം. ഓക്കെ, പത്മനാഭപുരം പാലസിന്റെ മെയിൻ എൻട്രൻസ് ഇവിടെ ക്ലോസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ചെറുതായിട്ട് ക്ലോസ് ആണ്. അപ്പൊ നമ്മൾ എന്നാലും ഇവിടെ ഒരു ഒരു ചെറിയ സംഭവമുണ്ട്, ഇതിന്റെ മോളിൽ കയറി ഒന്ന് കണ്ടു നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു പരിപാടി ഉണ്ട് ഇവിടെ. പക്ഷേ അകത്ത് കയറാൻ പറ്റില്ല, ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് എല്ലാം മൊത്തത്തിൽ 31st വരെ ക്ലോസ് ആണ്. നമ്മൾ വേറൊരു ഉടായ്പ് വഴി വഴി കയറി പോവാൻ. ഇതാണ് ഇതാണ് പത്മനാഭപുരം പാലസ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തായാലും കയറി കാണാൻ പറ്റില്ല, നമുക്ക് വേറൊരു ദിവസം വരുന്നതായിരിക്കും. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഫുൾ വ്യൂ ആണ്. ഞാൻ പണ്ട് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വന്നപ്പം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഇവിടെയാണ്, അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ, അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇത് വഴിയാണ് കയറുന്നത്. അപ്പോൾ ഈ എൻട്രി വഴിയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. വണ്ടിയൊക്കെ ആ സൈഡിൽ, അപ്പുറം സൈഡിലാണ് പാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളിങ്ങനെ കയറി പോകുന്നു, ബാക്കി അകത്ത് കയറാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് പിന്നെ കാണാം. മാസ്ക് മാസ്ക് വെക്കില്ല, മാസ്ക് വെക്കുന്നില്ല. ആ ഒരുപാട് ആൾക്കാർ, പക്ഷേ പ്രശ്നം ആരെങ്കിലും വന്നിട്ട് ചുമക്കിയോ തുമ്മോ ചെയ്യണേ നമുക്ക് പെട്ടെന്ന് അത് അഫക്ട് ചെയ്യും. ഞങ്ങൾ കുറേ പേരെ കണ്ടായിരുന്നു, കുറേ പേര് മാസ്ക് വെക്കും. കൊച്ചു പിള്ളേർക്ക് പോലും, കാരണം പെട്ടെന്ന് പിടിപെടും ഈ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്ന്. അപ്പം നമ്മൾ അടുത്ത സ്ഥലം ഇത് കണ്ട തൃപ്പരപ്പ് വാട്ടർഫോൾസും മാത്തൂർ ഹാങ്ങിങ് ബ്രിഡ്ജും. അപ്പോൾ ഇനി അടുത്തത് ആ റൂട്ടാണ്. ആ റൂട്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ആ റൂട്ട് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഇൻ കേസ് നമുക്ക് തൃപ്പരപ്പ് കയറാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആ നെട്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമ്മൾ കഴിഞ്ഞ നമ്മളൊരു മുമ്പ് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് നെട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തൂടി പോകുമ്പോൾ ഭയങ്കര കിടില ലുക്കാണ്. ആ വഴി അടിപൊളിയാണ്, നല്ല റോഡാണ്. ആ റോഡ് വേറെ സംഭവമാണ്, ഇത് കാണിച്ചതാണ്. ഇതാണ് ഈ തമിഴ്നാട് കയറുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ, ഈ മലകളും മരങ്ങളും കുറേങ്ങും ചേർന്നാണ്ട കുറേ ഇരിപ്പുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തേങ്ങയൊക്കെ അടിച്ചു പറ്റി തന്നെയാണ് കള്ളന്മാര്, പപ്പായ. ഇവിടുത്തെ ഒരു ഗുണം ഇതാണ്, ഇങ്ങനെ നമ്മളിങ്ങനെ ഈ റൂട്ട് പോകുമ്പോൾ ഫുൾ മലകളും എന്നാൽ അതിൻ്റെ ഇടയിൽ കുറേ വീടും കുറേ പച്ചപ്പും അങ്ങനത്തെ കുറേ സംഭവം. നല്ല റോഡാണ് അല്ലേ, റോഡ് സൂപ്പർ റോഡാണ്. ഇവരുടെ റോഡിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ, ചെറിയ വഴിയാണെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ട് മാനേജ് ചെയ്തു. തൃപ്പരപ്പ് പോകുന്ന വഴിയിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ സൈഡിൽ അവർ കുറച്ച് വെജിറ്റബിൾസും സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല നല്ല ഫ്രഷ് വെജിറ്റബിൾസാണ്, കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ വേണമെങ്കിൽ വാങ്ങി പോകാം. നമ്മളിങ്ങനെ കഴിച്ചില്ല, അപ്പോൾ നമ്മൾ പഴം ഉണ്ടോ എന്ന് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അവർ പഴം ഇല്ലെന്ന് പറഞ്ഞു, പിന്നൊന്നും വാങ്ങില്ല. We'll be right back.
നമ്മുടെ ആ യാത്ര ഇനി ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പത്മനാഭപുരം പാലസിൽ നിന്ന് നേരെ ഇറങ്ങി തൃപ്പരപ്പ് വഴി വന്ന് നെട്ടയുടെ ആ റൂട്ടാണ് പോകുന്നത്. പക്ഷേ തൃപ്പരപ്പിലെത്തിയപ്പോൾ അവിടെയും ക്ലോസ്ഡാണ്. അപ്പോൾ നമ്മൾ ഇത്തവണയും മൂന്നാമത്തെ സ്ഥലവും നമ്മൾ ഉജ്ജ്വലമായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നെട്ടയിൽ വന്ന് ഇറങ്ങില്ല. നെട്ടയുടെ ആ ഒരു ചെറിയൊരു സംഭവം ഞാൻ കാണിക്കാം. ഇതാണ്ട നമ്മുടെ പുറകിൽ ഡാമാണ്. ഈ ഡാമിൻ്റെ അവിടെ താറാണ്. ഇതുണ്ട, സൂപ്പർ അല്ലേ? സൂപ്പർ വ്യൂ അല്ലേ? പൊളിയാണ്. ഇതിൻ്റെ കൂടുതൽ വീഡിയോ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കയറി കാണുക. അപ്പോൾ ഇതിൻ്റെ സംഭവം നമുക്ക് കാണാം. താട്ടോ പൊളിയാണ് ഇവിടുത്തെ വിഷ്വൽ. ഇതാണ്ട എങ്ങോട്ട് പോയാലും അടിപൊളിയാണ്. നമ്മൾ അന്ന് വന്നപ്പം ഇത്ര ഇല്ലായിരുന്നല്ലേ വെള്ളം, കുറച്ച് താഴെ കിടക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അതുവരെയൊക്കെ ഇറങ്ങി പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഈ പുല്ല് നിൽക്കുന്നുണ്ട്, ഈ ഇവിടെ ഈ പുല്ല് നിൽക്കുന്ന ഭാഗം കണ്ട, അവിടെയൊക്കെ കരയാണ്. അപ്പോൾ വെള്ളം ഇങ്ങോട്ട് കയറിയതാണ്. നമുക്കൊന്ന് കാല് വേണം ചിലപ്പോൾ. വെള്ളത്തിട്ടല്ലേ ക്യാമറ? ക്യാമറ വെള്ളത്തിട്ടല്ലേ? ഇതുകൊണ്ട ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു തെളിഞ്ഞ വെള്ളമാണ്. ഇത് ഡാമിലെ വെള്ളമായിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നെട്ടയിൽ തന്നെയാണ്. നമ്മൾ മൂന്ന് സ്ഥലത്ത് പോയിട്ടും ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവമാണ്. എന്താ വെച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിക്കാം. ഇത് വേണ്ട, എൻ്റെ പുറകിൽ ഈ റോഡും ഈ ഒരു വഴിയും ഫുൾ അടിപൊളിയാണ്. നിങ്ങൾ സൂപ്പറായിട്ട് നമുക്ക് ഇത്ര നേരം ഒന്നും കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷേ എന്നാലും ഇത് വേണ്ട, ഈ ഡാമിൻ്റെ സൈഡും ഈ ഫുൾ സംഭവങ്ങളും മൊത്തം കിടിലല്ലേ ഈ ഒരു ആംബിയൻസ്. റോഡ് നടുക്കൂടെ ഇങ്ങനെ റോഡാണ് കേട്ടോ. അതെ, ഇത് കണ്ട നടുക്കിങ്ങനെ റോഡാണ്. ഇത് നേരെ പോകുന്നത് തൃപ്പരപ്പിലേക്കാണ്. ഇങ്ങോട്ട് പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് സൈഡും ഇപ്പുറത്തെ സൈഡ് കണ്ട, ഈ സൈഡിലും ഫുൾ വെള്ളമാണ്. അടിപൊളിയല്ലേ? ഇതാണ്ട ഈ ഡാമിൻ്റെ അവിടുന്ന് വരുന്ന ആ ഒരു ഇതാണ്, അത് ഫുൾ സൈഡിങ്ങനെ വ്യാപിച്ച് കിടക്കണം. കണ്ട അടിപൊളിയല്ലേ? സൂപ്പർ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒട്ടും പ്ലാൻ ചെയ്യാതെയാണ് ഒരു ചെറിയൊരു ട്രിപ്പ്. കാരണം എന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഒരു ചെറിയൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്തത് ചിതറാലാണ്. ചിതറാൽ പോയിട്ട് കുറച്ച് വിഷ്വൽസ് എടുക്കാമെന്ന് വെച്ചു. പക്ഷേ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. 31st വരെ ബ്ലോക്കാണ്. നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിയപ്പം 1st തൊട്ട് ഓപ്പൺ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 31st വരെ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. 1st ഓപ്പൺ ആയിട്ടില്ല ഈ കോവിഡിൻ്റെ പ്രശ്നം കാരണം. അപ്പോൾ നമ്മൾ അവിടെ നേരെ അടുത്ത് പോയത് നമ്മുടെ പത്മനാഭപുരം പാലസാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഇത് സെയിം അവസ്ഥയാണ്. പിന്നെ അവിടെ നിന്ന് അടുത്തത് തൃപ്പരപ്പിലേക്ക് പോയി, അവിടെയും ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നെട്ടയാണ്. അവിടെ നല്ല കാണാൻ നല്ല പ്ലേസാണ്. അപ്പോൾ അടിപൊളി സ്ഥലമൊക്കെയാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഓരോ യാത്ര പോകുമ്പോഴും നമുക്ക് ഓരോ അനുഭവങ്ങളാണ്. ഓരോ യാത്രയും ഓരോ അനുഭവമാണ്. അത് എന്തനുഭവമായാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. എന്ന് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഒഴിവാക്കിയിട്ട് പോകാം. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുക, പിന്നെ അടുത്ത ദിവസത്തെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് അടുത്ത പരിപാടികൾ. അപ്പോൾ ഉടനെ തന്നെ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ ഞങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ. ഫുഡ് ഫൺ ഫ്യൂസ്.